ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഹൗസായ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എമെറിഷസ് ആയിരുന്ന രത്തൻ ടാറ്റ ഇന്നലെ രാത്രി അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സാധനം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതിയും അദ്ദേഹം രാജ്യ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളൊക്കെ കുറിച്ച് അറിയുന്നുണ്ടാവും. പിന്നെ മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ കുളിർ പോരുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണ് 1999 ഫോർഡ് ഗ്രൂപ്പ് ടാറ്റ വേഴ്സസ് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1998 ടാറ്റ മോട്ടോഴ്സ് ഒരു പുതിയ ഡിവിഷൻ ആരംഭിക്കുകയാണ്. ഒരു ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള കാറുകളുടെ ഒരു ഡിവിഷൻ, അതാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ് അവർ മാർക്കറ്റിൽ ഇറങ്ങിയത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രത്തൻ ടാറ്റ അമേരിക്കയിൽ ചെന്നിട്ട് അന്നത്തെ ഫോർഡിൻ്റെ ഓണറായിരുന്ന ബിൽ ഫോർഡിനോട് ചോദിച്ചു ഈ ഫാക്ടറി ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ബിൽ ഫോർഡ് കളിയാക്കിയത്രേ, നിങ്ങൾ എന്തിനാണ് അറിയാത്ത പണിക്ക് നിന്നത്, വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്പനി തന്നെ വാങ്ങാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇൻസൾട്ടഡായി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് കാലം കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, 2008 സാമ്പത്തിക മാന്ദ്യം വന്നു, ഫോർഡ് വളരെ കടക്കണിയിലും മറ്റുമൊക്കെ ആയി. അന്ന് ഫോർഡിനെ രക്ഷിച്ചത് ഫോർഡിൻ്റെ ഒരു ഡിവിഷനായിരുന്ന ജഗ്വാർ ലാൻഡ് റോവർ ടാറ്റ ഗ്രൂപ്പ് ബൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ടേൺ ഓഫ് ഇവൻറ്റ്സ്, ഒരു ഒരു 10 കൊല്ലത്തിനിടയിൽ കാര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞു ടാറ്റ ഗ്രൂപ്പ് മുൻപിലേക്ക് വന്നു എന്നുള്ളതാണ്. നമുക്ക് ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഹൗസാണ്. പക്ഷേ ഒരിക്കലും അംബാനി പോലെയോ അഡാനി പോലെയോ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ബില്യണേഴ്സിൻ്റെ ലിസ്റ്റിൽ, ഇന്ത്യയിലെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ ഒരിക്കലും നമുക്കൊരു ടാറ്റയെ കാണാൻ കഴിയില്ല. രത്തൻ ടാറ്റയും അതിലൊന്നുമില്ല. രത്തൻ ടാറ്റയ്ക്ക് പേഴ്സണൽ ഇൻകമുള്ള ഒരുപാട് സംഭവങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ നമുക്ക് ഈ ലിസ്റ്റിലൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ റീസണാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ രത്തൻ ടാറ്റയെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റ ഗ്രൂപ്പ് ആസ് സച്ച് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള കാലം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ മുതൽക്ക് സ്ഥാപിതമായ കാലം മുതൽക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫിലോസഫി എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. ടാറ്റ ഗ്രൂപ്പ് ഒരുപാട് മേഖലകളിലുണ്ട്. നിങ്ങൾക്കറിയുന്നുണ്ടാകും ടാറ്റ പവർ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ടാറ്റ എന്താ പറയുക ഹോട്ടൽസ് ഉണ്ട് അവർക്ക്, താജ് ഹോട്ടൽസ് അങ്ങനത്തെ ഗ്രൂപ്പെല്ലാം ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ടാറ്റ സ്റ്റീൽ ഉണ്ട്, ടാറ്റ കെമിക്കൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകളിലൊക്കെ അവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഒരു തുടക്കകാലം മുതൽക്കുള്ള ഒരു വേ ഓഫ് ഓപ്പറേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റിക്ക് ഗീവ് ബാക്ക് ചെയ്യണം, ഫിലാൻത്രോപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വഴികളില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഭാഗമായിട്ട് 1919 അവർ സർ രത്തൻ ടാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട്. രത്തൻ ടാറ്റ മരിച്ച സമയത്ത്, അന്നത്തെ രത്തൻ ടാറ്റ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയാണ്. ഈ ട്രസ്റ്റും പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ട് പലരുടെയും ഓർമ്മക്കായിട്ട് തുടങ്ങിയ ട്രസ്റ്റുകളൊക്കെ ചേർത്തിട്ടുള്ള ടാറ്റ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം കമ്പനികളുടെയും ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഫോർ പ്രോഫിറ്റ് കമ്പനിയല്ല. ഇതൊന്നും ആർക്കും ലാഭം എടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം ഇത് നമുക്ക് ഇതിൽ വരുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും ഡൊണേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന സേവനങ്ങളും മറ്റുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ടാറ്റ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള എൻറ്റിറ്റി. ടാറ്റ ട്രസ്റ്റിൻ്റെ കീഴിൽ ടാറ്റ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്. ടാറ്റ സൺസ് ആണ്, അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, ഒരു പ്രൈവറ്റ്ലി ഹെൽഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ കമ്പനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മറ്റ് ടാറ്റ കമ്പനികളുണ്ടല്ലോ, ടി സി എസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എല്ലാ കമ്പനികളുടെയും പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് ഈ ടാറ്റ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ ടാറ്റ ട്രസ്റ്റ് ആണ് ആക്ച്വലി ടാറ്റ സൺസിൻ്റെ 66% ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ടാറ്റ സൺസിൽ വേറെയും ലൈക്ക് ഇൻഡിവിജ്വൽ ലൈക്ക് ഫാമിലികളുണ്ട്, ഷാപൂർജി പല്ലുഞ്ചി ഗ്രൂപ്പ് പോലെയുള്ളതുണ്ട്. പക്ഷേ മേജർലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരനെയാണ് ടാറ്റ സൺസിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റയുടെ കമ്പനികളൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺ വാല്യുവേഷനുള്ള കമ്പനിയാണ് ഇപ്പോൾ ടി സി എസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വലിയ വലിയ കമ്പനികൾ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ വരെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ കമ്പനികളുടെ ഒന്നും ലാഭവിഹിതം ആരെങ്കിലും എടുത്തുകൊണ്ട് പോലെ ചെയ്യുന്നത്, പകരം അത് ടാറ്റ സൺസിലേക്ക് വരും. മാത്രമല്ല അതിന് പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പുറത്തുനിന്നുള്ള ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ടാറ്റ സൺസിലേക്ക് വരും. ടാറ്റ സൺസ് ഒന്നുകിൽ ഇത് പുതിയ കമ്പനികൾ പുതിയ ഡിവിഷനൊക്കെ രൂപീകരിക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമ്മൾ എയർ ഇന്ത്യ ഏറ്റെടുത്തത്. നമ്മുടെ ഗവൺമെൻറ്റിന് വരെ ഇത്, സെൻട്രൽ ഗവൺമെൻറ്റിന് വരെ അതൊരു എന്താ പറയുക
മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു എൻറ്റിറ്റിയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ, ടാറ്റ ഗ്രൂപ്പ് എന്തിനാ ഒരു നഷ്ടം വരുന്ന ഒരു എൻറ്റിറ്റി ഏറ്റെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫിലോസഫി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരെല്ലാം ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളോ അല്ല, ദേശ താല്പര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ ടാറ്റ സൺസിൻ്റെ വരുമാനം പലപ്പോഴും അവരിങ്ങനെയൊക്കെയാണ്, പുതിയ എൻറ്റിറ്റികൾ തുടങ്ങുക, പുതിയ മേഖലകളിൽ റീഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ ഈവൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈവൻ ഗവൺമെൻറ്റിനെ ബെയിൽ ഔട്ട് ചെയ്യുന്ന പോലെയുള്ള ആക്ടിവിറ്റികൾ വരെ ചെയ്യുക എന്നുള്ളത് ടാറ്റ സൺസ് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതന്നെ ടാറ്റ സൺസിൻ്റെ തന്നെ വരുമാനത്തിൻ്റെ ഒരു വലിയ വിഹിതം അവർ ടാറ്റ ട്രസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രത്തൻ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പേഴ്സണലി ഒരുപാട് അസറ്റോ മറ്റുള്ള ആൾക്കാരൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് ടാറ്റ സൺസിൽ ചെറിയ ഒരു ഷെയറൊക്കെ ഉണ്ട്, വളരെ മിനിമൽ ആയിട്ടുള്ള ഷെയറുണ്ട്. വേറെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു പേഴ്സണൽ അസറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8,000 crore 9,000 crore ടേംസിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് ടാറ്റ ഗ്രൂപ്പ് ഇത്രയും വലിയ ഗ്രൂപ്പാണ്, ഇത്രയും വലിയ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എമറീഷ്യസ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് പേഴ്സണൽ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയെ നിർമ്മിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് അവരെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതും അവർ ഇന്നും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ടാറ്റ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ട്രസ്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളിലുണ്ടാവുക ഈ ട്രസ്റ്റ് എന്നുള്ള ഒരു സാധനമായിരിക്കും. അത് അതിന് റീസൺ അവർ ഇന്നോ ഇന്നലെയോ ചെയ്തു തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് ടാറ്റ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ട്രസ്റ്റ് എന്നുള്ള ഫാക്ടറിന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ഞാൻ മുൻപ് ടാറ്റയുടേതെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സാധനമാണ്. അദ്ദേഹം പറയുന്നുണ്ട് സൊസൈറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട്, നമുക്ക് വെൽത്ത് തരുന്നത് പോലും സൊസൈറ്റിയാണ്. കാരണം സൊസൈറ്റി നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വളരാനും മറ്റുമൊക്കെ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഗീവ് ബാക്കാണ് അവർ സൊസൈറ്റിയോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാലത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ടാറ്റ ഗ്രൂപ്പാണെന്ന് തോന്നുന്നുണ്ട്, ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനുണ്ട് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് എഡ്യൂക്കേഷൻ മേഖലയിൽ അവരുടെ സ്കോളർഷിപ്പുകളുണ്ട്, ന്യൂട്രീഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ ടാറ്റയുടെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഫിറ്റുകൾ ആക്ച്വലി ഒരു വ്യക്തിയുടെ സമ്പത്തിനെ ബലൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യയുടെ ദേശനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവരതിനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയലി നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ. ഇനി ഒരു കോർപ്പറേറ്റ് ലീഡർ എന്നുള്ള രീതിയിലും പുള്ളി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ സ്ട്രക്ചറുള്ള ഒരു സംവിധാനം പ്രോപ്പറായിട്ട് നിലനിൽക്കുന്നതിനും പ്രോപ്പറായിട്ട് റൺ ചെയ്യപ്പെടുന്നതിനും എപ്പോഴും ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇത്രയും ഡീസൻ്റായിട്ട് നടക്കുന്നു എന്നുള്ളതിന് നമുക്ക് ലീഡർഷിപ്പിന് വലിയ ഒരു കാരണമൊക്കെ പറയാറുണ്ട്. അപ്പോൾ രത്തൻ ടാറ്റ നല്ല ഒരു, ഞാൻ ചാറ്റ് GPTയോട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് ചാറ്റ് GPT പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് ടാറ്റ ഗ്രൂപ്പിനെ വളരാൻ സഹായിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ അമരത്ത് അദ്ദേഹം ദീർഘകാലമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഒരു പക്ഷേ കാണുന്നത് ടാറ്റ ഗ്രൂപ്പിനൊക്കെ വളരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ അദ്ദേഹം ബിൽഡ് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്നലെ രാത്രി മരിച്ചു പോയത്. ഒരുപാട് വേൾഡ് ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ ഗ്യാപ്പ് ആർക്കും ഫില്ല് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ രീതിയിലുള്ള മെസ്സേജുകളാണ് അവരൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ജസ്റ്റ് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പങ്കുവെച്ചെന്നേ ഉള്ളൂ.